ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്പ്ലോർ സ്നാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. ഇന്ന് സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞാനൊരു ട്രൈ കളർ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കളർഫുൾ സാൻഡ്വിച്ചിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സാൻഡ്വിച്ചിന് 4 ബ്രെഡ് സ്ലൈസ് ആണ് ആവശ്യം. സാൻഡ്വിച്ചിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഗ്രീൻ ലെയർ തയ്യാറാക്കുന്നത് നമ്മൾ കൊറിയാണ്ടർ ചട്നി വെച്ചിട്ടാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ലൈം ജ്യൂസും ഒരു പീസ് വെളുത്തുള്ളിയും ആവശ്യമുണ്ട്. അടുത്തായിട്ട് 2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾസ്പൂൺ മയണൈസും 2 ടേബിൾസ്പൂൺ ബട്ടറും ആണ് ആവശ്യം. ബട്ടർ ഇവിടെ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ബ്രെഡിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്രീൻ ലെയർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ കൊറിയാൻഡർ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ മല്ലിയിലയും ലൈം ജ്യൂസും ഒരു പീസ് വെളുത്തുള്ളിയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു മിക്സഡ് ജാറിലിട്ട് അടിച്ച് ചട്നിയാക്കി എടുക്കാം. നമ്മുടെ കൊറിയാൻഡർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും സ്പ്രെഡ് ചെയ്യാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്കൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മേലിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു ബ്രെഡും കൂടെ എടുത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഗ്രീൻ ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് കൊറിയാൻഡർ ചട്നി എടുത്ത് നമുക്ക് 2 ബ്രെഡിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഈ കൊറിയാൻഡർ ചട്നി തയ്യാറാക്കുന്ന സമയത്ത് 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഗ്രീൻ ലെയർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു ബ്രെഡിൻ്റെ ടോപ്പിലേക്ക് മറ്റേ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേളിലും നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറായ വൈറ്റ് ലെയറിന് നമ്മൾ മയണൈസ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബ്രെഡിൻ്റെ മേലിലേക്ക് മയണൈസ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മേലെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ടൊമാറ്റോ സോസും മയണൈസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ നമുക്ക് ബ്രെഡിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3rd ലെയർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പിലേക്ക് മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് തെന്നി പോകാതിരിക്കാൻ 2 ടൂത്ത് പിക്ക് ഒന്ന് സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ട്രൈ കളർ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ള ഈ ഈസി സാൻഡ്വിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുക്കിംഗ് ഒട്ടും ആവശ്യമില്ലാത്ത ഈ ട്രൈ കളർ സാൻഡ്വിച്ച് നമുക്ക് വീട്ടിലുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയായ ട്രൈ കളർ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.